Hello friends, very good morning. Today we are going to handle another core course, that is Mathematical Economics. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പഠിക്കാൻ വളരെ ഈസി ആയിട്ടുള്ളതും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. ഞാൻ ഈ കമൻറ്റ് പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം അത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. നമുക്കറിയാം ഭൂരിഭാഗം കുട്ടികളും വളരെയധികം പേടിയോടുകൂടി ടെൻഷൻ അടിച്ച് കാണുന്ന ഒരു പേപ്പറാണ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, വളരെ പോസിറ്റീവായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾ എക്സാം എഴുതുകയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. ഞാനിങ്ങനെ പറയാനുള്ള കാരണം, ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് എക്സാമിന് വരും. പ്രോബ്ലംസിൻ്റെ പ്രത്യേകത, അതിൻ്റെ സ്റ്റെപ്പ് കറക്റ്റ് ആണെങ്കിൽ, ആൻസർ കറക്റ്റ് ആണെങ്കിൽ, അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഓക്കെ ആണെങ്കിൽ ഫുൾ മാർക്കാണ്. അതിൽ മാർക്ക് കുറയ്ക്കില്ല. മറ്റുള്ള പേപ്പേഴ്സിനെ പോലെയല്ല, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ്, ബിലീവ് മീ. ഓക്കെ, അപ്പോൾ വളരെ കോൺഫിഡൻസോട് കൂടി പോവുക. നമുക്കറിയാം മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലെ 5 പ്രധാനപ്പെട്ട മൊഡ്യൂളുകളാണുള്ളത്. ഒന്നാമത്തെ മൊഡ്യൂളാണ് ഇൻട്രൊഡക്ഷൻ ടു മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. സെക്കൻഡ് മൊഡ്യൂൾ യുനോ മാർജിനൽ കൺസെപ്റ്റ്സ്. തേർഡ് മൊഡ്യൂൾ ഒപ്റ്റിമൈസേഷൻ. ഫോർത്ത് മൊഡ്യൂൾ ആസ് യുനോ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് സിമ്പിൾ മൊഡ്യൂൾ, ഫിഫ്ത്ത് മൊഡ്യൂൾ യുനോ മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഓക്കെ, ഈ 5 മൊഡ്യൂളാണ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു തറോ ചാപ്റ്റർ വൈസ് അനാലിസിസ് പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വളരെ കോൺഫിഡൻസോട് കൂടി പോവുക, ചിട്ടയോടുകൂടി പഠിക്കുക. പഠിക്കുക എന്ന് പറയുമ്പോൾ തിയററ്റിക്കൽ പാർട്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് റിവിഷൻ നടത്തി ഓരോ പ്രോബ്ലം സെലക്ട് ചെയ്ത് എന്ത് ചെയ്യണം, നിങ്ങളത് തറോ ആക്കണം. ഓക്കെ, അപ്പോൾ എസ്സേക്കൊക്കെ 2-3 പ്രോബ്ലംസ് ഉണ്ടാവും, ഫുൾ മാർക്ക് വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. റൈറ്റ്, അപ്പോൾ നമ്മുടെ ഈ 5 മൊഡ്യൂളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ മൊഡ്യൂളും രണ്ടാമത്തെ മൊഡ്യൂളാണ് ഒരുപാട് നിങ്ങൾക്ക് വെരി ഷോർട്ട് ആൻസർ അഥവാ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ്. ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ ടു മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. നമുക്കറിയാം ഇന്ന് എക്കണോമിക്സിൽ വളരെ എക്സ്റ്റെൻസീവായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ്, ഒരു ടെക്നിക്കാണത്, മാത്തമാറ്റിക്കൽ ടൂൾസ് ലൈക്ക് യു നോ ഡിഫറൻഷ്യേഷൻ, ഇൻ്റഗ്രേഷൻ, അതുപോലെ ആൾജിബ്രിക് ആൻഡ് മെട്രീസസ്, ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് സോ ഓൺ. ഇന്ന് വളരെ പോപ്പുലറായിട്ടുള്ള നമുക്കറിയാം എക്കണോമിക് മോഡൽസ് ദാറ്റ് ആക്ച്വലി റെപ്രസെൻറ്റഡ് ത്രൂ മാത്തമാറ്റിക്കൽ ആൾജിബ്രിക്, ഇസന്റ് ഇറ്റ്? അപ്പോൾ വളരെ മാത്തമാറ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മൾ എക്കണോമിക്സ് ഡിസ്കസ് ചെയ്യുന്നത്. എക്കണോമിക് മോഡൽസ്, ഡിമാൻഡ് ഫംഗ്ഷൻ ഉണ്ട്, സപ്ലൈ ഫംഗ്ഷൻ ഉണ്ട്, യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഉണ്ട് അല്ലേ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, എക്സെട്ര എക്സെട്ര. ഇവിടെ നമുക്കറിയാം ഇപ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ, മാർജിനൽ കോസ്റ്റ്, മാർജിനൽ യൂട്ടിലിറ്റി, നമ്മുടെ മാത്തമാറ്റിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഡിഫറൻഷ്യേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളതൊക്കെ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് അതൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, ഇസന്റ് ഇറ്റ്? അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എക്കണോമിക്സിൻ്റെ ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഒന്നല്ല മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. നമ്മൾ മൈക്രോ എക്കണോമിക്സോ മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ പബ്ലിക് ഫൈനാൻസ് ഒക്കെ പറയുന്ന പോലെ ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് അല്ല മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. ബട്ട് മാത്തമാറ്റിക്സിൻ്റെ ടൂൾസ് നമ്മൾ വളരെ എക്സ്റ്റെൻസീവായിട്ട് എക്കണോമിക് തിയറീസിൽ നമ്മൾ എംപിരിക്കലായിട്ട് പറയുന്ന പല കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഒരുപാട് വെരി ഷോർട്ട് ആൻസർ പ്ലസ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്, ഇസന്റ് ഇറ്റ്? നിങ്ങൾ മൈക്രോ എക്കണോമിക്സിലും മാക്രോ എക്കണോമിക്സിലും പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്, ഇസന്റ് ഇറ്റ്? ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഡിമാൻഡ് ഫംഗ്ഷൻ, സപ്ലൈ ഫംഗ്ഷൻ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, കോസ്റ്റ് ഫംഗ്ഷൻ നമുക്കറിയാം, നമ്മളത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യണം, ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഉള്ള രീതിയിൽ നിങ്ങൾ അനലൈസ് ചെയ്യണം. ഞാൻ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ചില വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ
പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതുപോലെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഏരിയാസ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലീനിയർ പ്രോഗ്രാമിംഗ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഐ വിൽ ഷോ യു ഇൻ ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്കറിയാം എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സംഭവമാണ് സോൾവിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ത്രൂ ഗ്രാഫിക് മെത്തേഡ്. ഇസ്ന്റ് ഇറ്റ്? അതുപോലെ കോപ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, നോൺ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലീനിയർലി ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഇതിങ്ങനെ വരുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്, യുനോ ലഗറാഞ്ച മൾട്ടിപ്ലയർ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ഈ ടോപ്പിക്സിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കൽ മെത്തേഡ് വഴി ചെയ്യുമ്പം അതിൽ നമ്മൾ ഒത്തിരി പ്രോബ്ലംസ് എടുത്ത് ഗ്രാഫിക്കലായിട്ട് സോൾവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് തറോ ആവുക. എക്സാമിന് വളരെ കുറഞ്ഞ സമയം ഉപയോഗിച്ചിട്ട് നമുക്ക് മനോഹരമായിട്ടുള്ള പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യനും അതുപോലെ ലോങ് എസ്സേ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഇസ്ന്റ് ഇറ്റ്? വളരെ നല്ല ഉഷാറായിട്ട് പോകുക. അതുപോലെ തന്നെ തേർഡ് മൊഡ്യൂളിൽ വരുന്ന ഒപ്റ്റിമൈസേഷൻ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക. രണ്ട് എസ്സേ വരെ നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലാണ് ലഗറാഞ്ച മൾട്ടിപ്ലയർ. ഇസ്ന്റ് ഇറ്റ്? ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഐദർ മാക്സിമൈസേഷൻ ഓർ മിനിമൈസേഷൻ. നമുക്കറിയാം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ദാറ്റ് ഈസ് യു നോ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഒപ്റ്റിമൈസേഷൻ. ഇസ്ന്റ് ഇറ്റ്? ദെൻ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ആൻഡ് ആൾസോ കോസ്റ്റ് മിനിമൈസേഷൻ. അപ്പോൾ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ സി ഒപ്റ്റിമൈസേഷൻ വിതൗട്ട് കൺസ്ട്രെയിൻസ്, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ പറയാം. ഇവിടെ നമുക്ക് കുറഞ്ഞ സമയം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഒരു സ്കെൽട്ടൺ, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ നിങ്ങൾക്ക് നൽകണം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഒപ്റ്റിമൈസേഷൻ വിതൗട്ട് കൺസ്ട്രെയിൻസ്, നമുക്കറിയാം മാക്സിമ ആൻഡ് മിനിമ ടു കണ്ടീഷൻസ് ഉണ്ട്, അത് ടു മാർക്ക്. അതുപോലെ തന്നെ ഒപ്റ്റിമൈസേഷൻ വിതൗട്ട് കൺസ്ട്രെയിൻസ് ഒരു പ്രോബ്ലം നമുക്ക് 5 മാർക്ക് അഥവാ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ വളരെ സിമ്പിളായിട്ട് കാണുന്ന ഒരു ടോപ്പിക്, അത് നമുക്കൊരു പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. മാക്സിമ ആൻഡ് മിനിമ ദാറ്റ് യു ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ആൻഡ് സ്റ്റഡീഡ് ഇൻ യുവർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ എക്കണോമിക് അനാലിസിസ്, അതിന് നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. പക്ഷെ അത് ഇവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ പൊടി തട്ടിയെടുക്കണം. അതുപോലെ തന്നെ ഒപ്റ്റിമൈസേഷൻ വിത്ത് കൺസ്ട്രെയിൻസ്, ഇപ്പോൾ 1 കൺസ്ട്രെയിൻറ്റ് വരികയാണെങ്കിൽ വി വിൽ യൂസ് യു ലഗ്രാഞ്ച മൾട്ടിപ്ലയർ. ഇപ്പോൾ കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, വാട്ട് ഈസ് ദ കൺസ്ട്രെയിൻറ്റ് ഓർ ബാരിയർ, തടസ്സം എന്താണ് അവിടെ? എനിക്ക് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, എനിക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള ഭക്ഷണം അല്ലെങ്കിൽ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തോ ആവട്ടെ, അത് എനിക്ക് കൺസ്യൂം ചെയ്തിട്ട് എൻ്റെ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ അല്ലെ, ഇൻഡിഫറൻസ് കർവിൽ പറയുകയാണെങ്കിൽ ദറ്റ് ഈസ് യു നോ ബജറ്റ് ലൈൻ ആൻഡ് ഇൻഡിഫറൻസ് കർവ് ടാൻജൻ്റ് ചെയ്യുന്ന പോയിന്റ്. ഇസ്ന്റ് ഇറ്റ്? ആ ഇൻഡിഫറൻസ് കർവിൻ്റെ ആ ഒരു മാറ്റർ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദറ്റ് ഈസ് യു നോ വട്ട് യു മീൻ ബൈ ഇൻഡിഫറൻസ് കർവ് ആൻഡ് വാട്ട് ആർ ദ മേജർ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിച്ച കാര്യങ്ങളാണ്. Isn't it? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? ദി ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? സി ദി റിട്ടേൺസ് ടു സ്കെയിൽ. ഈ ഏരിയാസൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ, ഈവൺ ഒരു പക്ഷേ എസ്സേയിൽ വരെ വരാം. Isn't it? അപ്പോൾ ഒരു പ്രോബ്ലംസ് മാത്രം ഫോക്കസ് ചെയ്ത് പോകണ്ട, തിയററ്റിക്കലായിട്ടുള്ള പാർട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. 4th മൊഡ്യൂളിൽ വരുന്ന 3 പാർട്ടായിട്ടാണ് 4th മൊഡ്യൂൾ ഉള്ളത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ 4th മൊഡ്യൂൾ. 1st ആയിട്ടാണ് അത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതിൽ വരുന്ന സംഭവമാണ് എന്ത്? കോപ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ഓൾസോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് വളരെ സിമ്പിളാണ് അല്ലേ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. ഇസ്ന്റ് ഇറ്റ്? അതുപോലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് 2 മാർക്ക് ഓർ 5 മാർക്ക്, പല ക്വസ്റ്റ്യൻ പേപ്പർ, കാരണം ഞാൻ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്.
ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന രീതിയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. വളരെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യനിലും കണ്ടിട്ടുണ്ട്, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിലും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, വാട്ട് ഈസ് ദ സ്ലോപ്പ്? നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ എക്സ്പെക്ട് ചെയ്യാം ദി സ്ലോപ്പ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. യു നോ ദ മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. What is the slope of indifference curve? Marginal rate of substitution, MRS. And what is the slope of isoquant? You know, marginal rate of technical substitution. Isn't it? ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂള് സെക്കൻഡ് മൊഡ്യൂളൊക്കെ കവർ ചെയ്ത് വരുന്ന ഏരിയാസ് ആണ്. വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിൽ എക്സ്പെക്ട് ചെയ്യും. അതുപോലെ തന്നെ യു നോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർജിനൽ റവന്യൂ ആൻഡ് ആവറേജ് റവന്യൂ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന മാർജിനൽ കൺസെപ്റ്റ്സ്, അതിൻ്റെ കർവും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനും മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ പഠിച്ച സംഭവമാണ്, പക്ഷെ അത് ലാഘവത്തോട് കൂടിയിട്ട് കാണരുത്. എനിക്കൊന്ന് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അതാണ്. ഒന്ന്, ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും ഇപ്പം ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ, ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്, കോബ്ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പ്രോപ്പർട്ടീസ്, അത് കണ്ട് പേടിക്കുക. രണ്ടാമത്തെ കാര്യം, തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യുന്നതല്ല. ഇങ്ങനെ വരുമ്പോഴാണ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറുന്നത്. നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ ഡീൽ ചെയ്യൂ, ധൈര്യസമേതം അതിനെ ഫേസ് ചെയ്യൂ. ഇറ്റ് ഈസ് വെരി വെരി ഈസി. പ്രാക്ടീസ് ചെയ്യുക, റിവിഷൻ നടത്തുക. ഓക്കെ. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർജിനൽ കോസ്റ്റ് ആൻഡ് ആവറേജ് കോസ്റ്റ്, MC and AC. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആണ് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആൻഡ് കർവ് വരക്കുക. നമുക്കറിയാം യു ഷേപ്പ് അല്ലേ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, 5 മാർക്ക് ഗ്യാരൻ്റിയാണ്. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ വീണ്ടും ഫോർത്ത് മൊഡ്യൂളിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന 3 പാർട്ടാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതിൽ നിങ്ങൾ കോബ്ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഹോമോജീനിയസ് ആൻഡ് നോൺ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ഓൾസോ ലീനിയർലി ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇസ്ന്റ് ഇറ്റ്? ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, നോൺ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലീനിയർലി ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, റിട്ടേൺസ് ടു സ്കെയിൽ, നല്ല ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. മസ്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം. പ്ലസ് ഹോമോജീനിറ്റി, ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഹോമോജീനിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യുക, 3 പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 5 മാർക്ക് അല്ലെങ്കിൽ SA-യിലോ നമുക്ക് പ്രതീക്ഷിക്കാം. Isn't it? അപ്പോൾ എങ്ങനെയാണ് റിട്ടേൺസ് ടു സ്കെയിൽ മെഷർ ചെയ്യുക? കോബ്ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അതിൽ പ്രോപ്പർട്ടീസ് അതുപോലെ തന്നെ ഇങ്ങനെ ബന്ധപ്പെട്ട, കാരണം ഓരോ പ്രോപ്പർട്ടീസ് 5 മാർക്കാണ്. ഇപ്പോൾ കോബ്ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് ഊളേസ് തിയറം, ലിയോൺഹാർഡ് ഊളേ, വി വിൽ എക്സ്പ്ലെയിൻ. അത് വെരി ഷോർട്ട് ആൻസർ ടൈപ്പിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ചോദിച്ചിട്ടുണ്ട്. പ്ലസ് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദി പ്രോപ്പർട്ടീസ് ഓഫ് കോബ്ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, എസ് എ ടോപ്പിക്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ടോപ്പിക്കാണ്. അതുപോലെ തന്നെ കോബ്ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണോ പ്രൂവ് ചെയ്യുക, സെപ്പറേറ്റ് 5 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, SA-യിൽ ഉൾപ്പെടുത്താം. അതുപോലെ യു നോ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഈക്വൽ ടു 1 or unity അണ്ടർ CD ഫംഗ്ഷൻ, ദാറ്റ് ഈസ് കോബ്ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, സെപ്പറേറ്റ് 5 മാർക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ SA-യിലും നമുക്ക് ഉൾപ്പെടുത്തേണ്ട ഏരിയയാണ്. അപ്പോൾ എൻ്റെ പോയിൻ്റ് ഹിയർ, കോബ്ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഒബ്ജക്റ്റീവ് ടൈപ്പ്, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ്, ദെൻ പാരഗ്രാഫ് ടൈപ്പ് ആൻഡ് ഓൾസോ SA ടൈപ്പിൽ നമ്മൾ കാണുന്ന ഏരിയ ആണെന്ത്, CD ഫംഗ്ഷൻ, ദാറ്റ് ഈസ് കോബ്ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. സിമ്പിളായിട്ടുള്ള ഏരിയ ആണ്, വി വിൽ കവർ. ഇസ്ന്റ് ഇറ്റ്? അതുപോലെ തന്നെ ഫോർത്ത് മൊഡ്യൂൾ വരുന്ന 2nd area ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം, ലീനിയർ പ്രോഗ്രാമിംഗ്. അതിൽ ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റ്സ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, കൺസ്ട്രെയിൻസ്, നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ, ഫീസിബിലിറ്റി റീജിയൻ, ഒപ്റ്റിമം ഏരിയ. ഇസ്ന്റ് ഇറ്റ്? അതുപോലെ പ്രൈമൽ ആൻഡ് ഡ്യുവൽ, പാരഗ്രാഫ് ടൈപ്പ് അല്ലെങ്കിൽ ഈവൺ വെരി ഷോർട്ട് ആൻസർ ടൈപ്പിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്ലസ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലായിട്ട് എങ്ങനെ സോൾവ് ചെയ്യും, ഐ വിൽ അപ്ലോഡ് എ ബ്യൂട്ടിഫുൾ വീഡിയോ. നമുക്ക് SA ടൈപ്പ് ആണ് അത് വരിക. ഐ വിൽ ഷോ യു ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഫോർത്ത് മൊഡ്യൂൾ ആ 2nd area ലീനിയർ പ്രോഗ്രാമിംഗ്. ഇസ്ന്റ് ഇറ്റ്?
അതിൽ വരുന്നൊരു സിംപ്ലക്സ് മെത്തേഡ് ഉണ്ട്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സിംപ്ലക്സ് മെത്തേഡ്. അത് നമ്മുടെ സിലബസിലില്ല, അത് നിങ്ങൾക്ക് എം എ എക്കണോമിക്സിലൊക്കെ പഠിക്കാം. ബട്ട് സിംപ്ലക്സ് മെത്തേഡ് ഒരു 2 മാർക്കിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇസ്ന്റ് ഇറ്റ്? ഗ്രാഫിക്കൽ മെത്തേഡ് നമ്മൾ പാരഗ്രാഫ് ടൈപ്പ് അല്ലെങ്കിൽ എസ് എ ടൈപ്പ് മാറ്ററിൽ നമ്മൾ ഡീൽ ചെയ്യും. അതുപോലെ തന്നെ സിംപ്ലക്സ് മെത്തേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 2 മാർക്ക് ഏരിയ ആയിട്ട് നിങ്ങൾക്ക് അതിനെ ഡീൽ ചെയ്യാം. അതുപോലെ തന്നെ 4th മൊഡ്യൂൾ വരുന്ന 3rd ഏരിയ ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്. നമ്മൾ WW ലിയോണ്ടിഫ് പ്രൊപ്പൗണ്ട് ചെയ്ത് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്. അത് വെരി ഷോർട്ട് ആൻസർ, പാരഗ്രാഫ് ടൈപ്പ് ആൻഡ് ആൾസോ എസ് എ ടൈപ്പ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സി അസംഷൻസ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്, അതുപോലെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം 5 മാർക്ക്. ഇമ്പോർട്ടൻസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് ആൾസോ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ആൻഡ് ആൾസോ ലിമിറ്റേഷൻസ്, ഈ ഏരിയയും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, നമ്മൾ ഈ 5 മൊഡ്യൂൾസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് ഏതാ, 4th മൊഡ്യൂളാണ്. ഒരുപാട് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ആൻഡ് പാരഗ്രാഫ് ടൈപ്പ് ആൻഡ് ആൾസോ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് യു ക്യാൻ എക്സ്പെക്ട് ഫ്രം 4th മൊഡ്യൂൾ, ഇസ്ന്റ് ഇറ്റ്? ആൻഡ് നൗ യു നോ ലാസ്റ്റ് യു നോ 5th മൊഡ്യൂൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം, വെരി 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 സിമ്പിൾ മൊഡ്യൂൾ. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്ക് നോക്കാം. സി മാർക്കറ്റ് ഇക്വിലിബ്രിയം, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപ്പൊളി. നമ്മൾ ആ സിലബസ് നോക്കുമ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള ഏരിയ, പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം പ്രധാനപ്പെട്ട 4 മാർക്കറ്റുകൾ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒലിഗോപ്പൊളി, അതുപോലെ തന്നെ ഡിയോപ്പൊളി, ദെൻ മൊണോപ്സോണി, ബയലാറ്ററൽ മൊണോപ്പൊളി എന്ന് പറയുന്ന ഏരിയാസും ഒന്ന് റെഫർ ചെയ്ത് വെക്കുക. നമുക്ക് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ വരാം. അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഏരിയാസ് യൂണോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇസ്ന്റ് ഇറ്റ്? അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ക്രോസ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ഇൻകം ഇലാസ്റ്റിസിറ്റി, പാരഗ്രാഫ് ടൈപ്പ് ഓർ വെരി ഷോർട്ട് ആൻസർ ടൈപ്പിൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഏരിയാസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഡിമാൻഡ് ഫംഗ്ഷൻ, യൂട്ടിലിറ്റി ഫംഗ്ഷൻ, ഈ ഏരിയാസൊക്കെ വളരെ വളരെ സിമ്പിളാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ MPC, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, സിമിലർലി മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ഓർ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്, ഈ ഏരിയാസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഈ 5 മൊഡ്യൂൾസ് നിങ്ങൾ എന്ത് ചെയ്യാം, വളരെ മികച്ച രീതിയിൽ അനലൈസ് ചെയ്ത് തറോ ആയിട്ട് ഡിസ്കസ് ചെയ്യുക, മനസ്സിലാക്കുക, എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് കഴിയും.